അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വർക്കാത്തു ഇന്നദ്ദീൻ ഹൈന്ദഹുൽ ഇസ്ലാം അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ അടുക്കൽ അടുക്കിൽ യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാമിൻ്റെ നെടുംതൂണ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരു ഹദീസുകളും സുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന ഹദീസുകൾ അതിൽ വാക്കുകളുണ്ടാകും പ്രവൃത്തികളുണ്ടാകും മൗനാനുവാദമുണ്ടാകും ഇതൊക്കെ കൂടിയതാണല്ലോ സുന്ന അഥവാ ഹദീസ് എന്ന് പറയുന്നത് പിന്നെ അതിലുള്ളത് ഖിയാസ് ഇജ്മാൾ ഇങ്ങനെ നാല് സ്തംഭങ്ങളിലാണ് നാല് തൂണുകളിലാണ് പ്രധാനമായും ഇസ്ലാം വിന്യസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു കെട്ടിട സമുച്ചയം അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ അടിസ്ഥാനപരമായി പറയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ക്ലിപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും നമ്മൾ അനിൽ മുഹമ്മദിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി അയാൾ സുന്നി ആശയങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെക്കുറിച്ചും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിട്ട് മുജാഹിദുകൾക്ക് വഹാബികൾക്ക് ഓശാന പാടുന്നൊരു കാഴ്ച നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ സുന്നി വിഭാഗത്തെ കുറ്റം പറഞ്ഞ് ഇപ്പോഴും അവർക്ക് എന്താണ് യഥാർത്ഥ മതം എന്താണ് ഈ മതത്തിൻ്റെ യഥാർത്ഥ സത്ത എന്താണ് എന്ന് മനസ്സിലാവാതെ അഹിലസുന്നത്തിൽ ജമ ആ ആകുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തെ തള്ളിപ്പറയുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് യുക്തിവാദത്തിൻ്റെ മറവിലൂടെ അല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ അരികിലൂടെ ഓരം ചേർന്ന് നടക്കുന്ന വഹാബിസത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാനാവാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വിഷയങ്ങൾ കുറച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ എല്ലാം നിൽക്കുള്ള സപ്പോർട്ട് വേണം ഇതുവരെ നമ്മൾ യുക്തിവാദികൾക്കാണ് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് എന്നുശാ ഇനി അത് ഇനിയും തുടരും അപ്പോൾ യുക്തിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുവട് പിടിച്ച് പോകുന്നതാണ് വഹാബിസം എന്ന് കുറേ മുമ്പും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും യാണ് അപ്പം ഒരു വിശുദ്ധ ഖുർആാനിൻ്റെ കാര്യങ്ങളാവട്ടെ അതുപോലെ തന്നെ ഖുർആാനിൽ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് ലാവിൽ പരിശോധിച്ചിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തനി യുക്തിവാദത്തിൻ്റെ ആശയങ്ങളുമായി പോകുന്നത് കാണുമ്പോൾ യുക്തിവാദം പറയുമ്പോൾ കൂട്ടത്തിൽ ഇതും കൂടി പറയുമ്പോഴേ യുക്തിവാദത്തിനെ കുറിച്ചുള്ള പറച്ചിൽ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ക്ഷമാപൂർവ്വം ആദ്യാന്തം നിങ്ങളതൊക്കെ കേട്ട് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ദീനി സ്നേഹികളാണെങ്കിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാനപരമായ നാല് പ്രമാണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ് പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾ വഹാബി ആകുക മുജാഹിദാകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷേനി അതായത് അവർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ ഒരു ഗരിമയായിരുന്നു ഒരു 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 എന്താ പറയുക ആളുകളുടെ ഒരു സ്റ്റാറ്റസ് താൻ്റെ ഒരു പരിഷ്കരണവാദിയാണ് അപ്പോൾ യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഒരു പരിഷ്കാരിയാണ് എന്നൊക്കെ ആളുകളടയിൽ കോലർ കുലുക്കി ഞെളിഞ്ഞ് നടക്കുന്നൊരു സംഭവം ഉണ്ടേന് എന്നാൽ ഇപ്പോൾ അവരുടെ ഓരോ പോയത്വങ്ങളും അബദ്ധങ്ങളും അവരുടെ തെറ്റായ രീതികളുമൊക്കെ നമ്മുടെ സുന്നി പണ്ഡിതന്മാർ പൊതുജനമദ്ധത്തിൽ തുറന്ന് കാണിച്ചു കൊണ്ടേ ഇരിക്കുന്നത് മൂലം അതിന് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക ആധുനികകാലത്ത് ഒരു മുജാഹിദാക ഒരു വഹാബി വഹാബിയാകാന്ന് പേര് പറയാൻ പോലും അവർക്ക് തന്നെ മടിയാണ് ഒരാൾ വഹാബിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് ബുദ്ധി ഇല്ല ഓന് തലച്ചോറില്ല ഓൻ്റെ മസ്തിഷ്കം അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവരുടെ ആശയപാപരത്വം കൊണ്ട് അവര് രണ്ടും നാലും എട്ടുമൊക്കെയായി ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ സംഭവിച്ചുകൊണ്ട് അവരിങ്ങനെ വിഘടിച്ച് വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെത്ര ആയിട്ടുണ്ടെന്ന് പണം അവർക്ക് തന്നെ അറിയില്ല താൻ ഏത് വിഭാഗത്തിലാണെന്ന് അയാൾക്കെന്നെ അറിയില്ല അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഈ ഇസ്തിഹാസ തവസുല് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ പിന്നെ ഉസ്താദുമാരെയും അതുപോലെ തന്നെ സുന്നി ആശയക്കാരെയും ഒക്കെ അവർ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഷിർക്കാരോപിച്ചുകൊണ്ട് മുഷരിക്കീങ്ങളും അതുപോലെ തന്നെ കാഫ്രീങ്ങളും ഒക്കെയായി ചിത്രീകരിച്ചു നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വിശുദ്ധ ഖുർആാന് അതുപോലെ തന്നെ ഹദീസുകൾ പുണ് റസൂർ സലി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വിശുദ്ധ ഖുർആാനും എൻ്റെ സുന്നത്തും നിങ്ങൾ ഇങ്ങനെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണമെന്നാണ് മാത്രമല്ല എൻ്റെ ശേഷമുള്ള ഹുലഫാർ റാഷീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പുണ് റസൂർ സലി വസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വഹാബികളായ ആളുകൾ ഈ മുജാഹിദുകൾ എന്ന് പേര് വെക്കപ്പെട്ട ആളുകൾ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ് അവർ നമ്മളെ ആഭ്യന്തര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവർക്ക് നമ്മൾ കുറ്റപ്പെടുത്തിയല്ല അവരെ നമ്മൾ നമ്മളൊരിക്കലും ആക്ഷേപിക്കുകയല്ല അവർക്ക് സത്യം മനസ്സിലാകാനുള്ള ഹിതായത്തുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ് വളരെ വിനയത്തോടു കൂടി കൂടി അവിടെ തിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പുണ്യ റസൂർ സുലഹത്തെ പറഞ്ഞു ഈ ഹദീസ് നമ്മൾ അടിവരയിടണം എൻ്റെ കാലശേഷം നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും മതപരമായ രീതിയിൽ ഷറയില് നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ സാധിക്കും ആ സമയത്ത് നിങ്ങൾ ഗൈഡായിട്ട് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം അണപ്പല്ലൊണ്ട് മുറി മുറുക കോട്ടുപല്ലുകൊണ്ട് മുറുക പിടിക്കണം അപ്പോൾ പിന്നെ ഒരിക്കലും അത് പോകൂലല്ലോ കോട്ടുകല്ല് കൊണ്ട് ഭയങ്കര പവറില് അത് പിടിക്കും എന്നുള്ളതാണ് അപ്പം അത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ട് അത്രത്തോളം മുറുകെ പിടിക്കണം ഒരിക്കലും ആ പാശം ഹബിബമ്മിൻ അള്ളാഹി എന്നൊക്കെ പറഞ്ഞ പോലെ ആ പാഷൻ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന രീതിയിലാണ് പുനർ റസ്വർ അള്ളത് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ പിന്നെ മുറുകിടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉടനെ അഥവാ എൻ്റെ തിരുസുന്നത്ത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് തങ്ങൾ നിർത്താതെ എനിക്ക് ശേഷമുള്ള ഹുലഫാർ റാഷുദീകളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞതിൽ തന്നെ ഈ ഖുർആാനിൻ്റെ വിശദീകരണമാണ് സത്യത്തിൽ ഹദീസ് എന്ന് പറയുന്നത് ഹദീസിൻ്റെ തഫസീറ് ചിലപ്പോൾ ഖുർആാനും വരും ഒരു പണ്ഡിതന്മാർ നമ്മൾ തഫ്സീറുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ സുന്നത്ത് തന്നെയാണല്ലോ ഹുലഫാവൂർ റാഷുദികളുടെയും സുന്നത്ത് പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ സുന്നത്തും ശേഷം നിങ്ങൾ ഹുലഫാവൂർ റാഷുദീനങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു എന്റെ സുന്നത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് പലപ്പോഴും ചിലപ്പം ഹുലഫീ സുന്നത്തിൽ വന്നേക്കാം അഥവാ എന്നുള്ളത് ഹസനയും ഹസനയുമുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഹസനത്തായ വിദേഹത്ത് നമുക്ക് പറ്റുന്നതാണ് ലൊലാലത്തായ വിദേഹത്താണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഹസനത്തായ വിദേഹത്ത് പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊടുങ്ങും റേഷൻ പിടിയിൽ അരി അരിവാങ്ങാനും മുചാതിങ്ങൾക്കും പറ്റൂല ഡോക്ടറെ സമീപിക്കാൻ മുജാതിങ്ങൾക്ക് പറ്റൂല ടെറസിന്റെ വീട് കയറ്റാനും പള്ളി കയറ്റാനും മുജാതിങ്ങൾക്ക് പറ്റൂല മൈക്കേൽ ഹുത്തുപോ എഴുതാനും മൈക്കേല് പ്രസംഗിക്കാനും വാർഷികം നടത്താനും അതുപോലെ തന്നെ ഇതിനൊന്നും പിന്നെ മാർക്കറ്റിൽ പോയി കണ്ട് പച്ചക്കറി വാങ്ങാൻ വരെ മുജാഹിദങ്ങൾക്ക് പറ്റുകയില്ല കാരണം അതൊക്കെ വിദേഹത്വൻ ഹസനയാണ് അപ്പോൾ വിദേഹത്തിൻ ഹസന പറ്റില്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല വിദേഹത്വൻ ലോലാലയാണ് നരകത്തിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് ശേഷം പിന്നെ ഹുലഫാവു റാഷിദുകൾ ആ ഹുലഫാ ഉർ റാഷിദീയങ്ങളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ചെയ്യാത്തത് ഹുലഫാവു റാഷിദുകൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാത്തത് അല്ലെങ്കിൽ എൻ്റെ മൗനാ മൗനാനുവാദമില്ലാത്തത് ഹുലഫാവുർ റാഷിദീയങ്ങൾ ചെയ്യും എന്നത് കൊണ്ടല്ല അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് ശേഷം ഹുലഫാവൂർ റാഷിദിൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം പിടിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ അടുത്തുനിന്ന് സുന്നത്തായി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഹുലഫാവുർ റാഷിദീയങ്ങളിൽ നിന്ന് ചിലതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എൻ്റെ സുന്നത്ത് തന്നെയാണ് അത് ആ എൽമ ചിലപ്പോൾ അവർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ എന്തിനാ മധഹബ് തന്നെ നമ്മൾ മുറുകെ പിടിക്കാൻ കാരണം നാലാലത് മധഹബ് ഇപ്പോൾ പിൻപറ്റണം എന്നുള്ളതാണ് ഒരുപാട് മധഹബുകൾ ഉണ്ട് പക്ഷേ പ്രാമാണികമായി ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ടത് നാല് മധേബേ ഉള്ളൂ അതിൽ ഏതെങ്കിലും ഒരു മധേബ് പിൻപറ്റിയിട്ടില്ലെങ്കിൽ നാല് മധേബ് ഒപ്പം പിൻപറ്റാൻ പാടില്ല നാല് തോണിയിൽ ഒപ്പം കരുടാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും ഒരു മധഹബ് പിൻപറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വഴി വഴച്ചു പോകുന്നതാണ് കാരണം ഈ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അതുപോലെ തന്നെ പ്രമാണങ്ങൾ अलावा फिर കിയാസ് അതുപോലെ തന്നെ ഇജ്മാ ഇജ്മാ കിയാസ് ഇങ്ങനെ നാല് പ്രമാണങ്ങൾ പിന്നെ ക്രോഡീകരിച്ച് അത് സമം പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ നാല് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ മധുഹബുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ മധുബിൽ നിന്ന് ഏതെങ്കിലും ഒന്നും നമ്മൾ പിൻപറ്റിയിട്ടില്ല നമ്മൾ വഴി വഴച്ചു എന്ന് പറയാൻ കാരണം നമുക്കിപ്പം ലഭിച്ച ഹദീസുകൾ തന്നെ പല ഹദീസുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ മുമ്പിലുള്ള ഹദീസുകളൊന്നും സമ്പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം സമ്പൂർണ്ണമാണ് പക്ഷേ കാലക്രമത്തിൽ പല ഹദീസുകളും നമുക്കെന്തായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെയൊക്കെ മധുവിൻ്റെ ഇമാമാണ് ഇമാം ഷാഫി റഹിമുല്ലാ അറഹിമുല്ലാ തങ്ങൾ അറഹമത്തല്ലാ അലൈഹി അദ്ദേഹം ഒക്കെ പത്ത് ലക്ഷത്തിൽ ചില്ലാന മതി എസ്സുകൾ മനപ്പാടമാക്കിയിട്ടുണ്ട് അത് നമ്മളൊക്കെ പഠിക്കുന്നമാതിരി വെറുതെ കാണാൻ പഠിച്ചു പോവല്ല അതിൻ്റെ ലഫ്ലംബിലഫ്ലും അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ റാവികളും അതിൻ്റെ പിന്നെ റിപ്പോർട്ടർമാരുടെ ചരിത്രങ്ങളും അവരുടെ അവർ നീതിമാന്മാരാണോ നീതിമാന്മാരല്ലയോ ഇത് ലൊയിഫാണോ സൊഹീ ആണോ ഇത് സനദ് മുത്തസിലാണോ ഇങ്ങനെ പിന്നെ അതിൻ്റെ റിവായത്തിനെക്കുറിച്ചും അതിൻ്റെ സനതുകളെക്കുറിച്ചും അതിൻ്റെ പിന്നെ എന്താ പറയുക ലഫ്തുകളെക്കുറിച്ചും ഒക്കെ എല്ലാം നര ും മയകളെക്കുറിച്ചും സൂക്ഷ്മമായ പഠനങ്ങളും തഫ്സീറുകളും ഖണ്ഡനം മുണ്ടനങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാ നിലക്കുള്ള രീതിയിലുള്ള പഠനം അങ്ങനെയാണ് ഒരു ഹദീസ് അവർ മനഃപ്പാടമാക്കുന്നത് അങ്ങനെ പത്ത് ലക്ഷത്തിൽ ചില്ലാന ഹദീസുകളൊക്കെ ഈ ഷാഫി മമനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ നമ്മൾ ഇമാമുകളായി മുന്നിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ പടമാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അവരൊക്കെ ഇന്ന് വഫാത്തായി പോയിട്ടുണ്ട് ആ അദീ ആ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തപ്പെടാത്ത പല ഹദീസുകളും അവർ മനഃപ്പാടമാക്കിയിട്ടുണ്ട് ആ ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് അവർ പിന്നെ ഫിതഹി ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മുപോലെയുള്ള കിതാബിൽ ഉമ്മ ഉമ്മുപോലെയുള്ള കിതാബൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ നമ്മളെ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ സമിതി തങ്ങൾ ചെയ്യാത്ത ഒരു ചര്യ ആര് ചെയ്യുന്നുള്ളതല്ല പിന്നെ സഹാബാക്കൾ ചെയ്യുന്നുള്ളതല്ല പക്ഷേ ചിലത് പിന്നെ ഈ ചില ചര്യകൾ പുണ്യറിസർ സ്വലാസമാങ്ങളുടെ ചര്യകൾ ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ട് അതിനർത്ഥം ഇത് പിന്നെ തീരെ വ്യക്തമായിട്ടുള്ളതെന്നല്ല പബ്ലിക്കായിട്ട് ചിലപ്പോൾ നമുക്കൊന്നും അത് കിട്ടിയിട്ടുണ്ടാവില്ല സുഹാബാക്കൾക്കൊക്കെ മാത്രം ചിലപ്പോൾ ആ എൽമിൽ ഒതുങ്ങിയിട്ടുണ്ടാവും ചിലതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി അറിയണമെങ്കിൽ ഈ സ്വഹാബാക്കളെ കൂടി നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ പുണ് റസൂർ സ്ഥലസമത് നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ശേഷം വരുന്ന ഹുലഫർ റഷദ് ചരിത്രം നിങ്ങൾ പിൻപറ്റണമെന്ന് ഒമർ റലി അള്ളാഹുൻ്റെ കാലത്ത് മദീനയിലെ മസ്ജിദ് നബയിൽ വെച്ച് ഒരു ഇമാമിൻ്റെ കീഴിൽ ഇരുപത് റക്കായത്ത് തറാവിഹ് നടത്തിയിട്ടുണ്ടല്ലോ അത് ഈ വഹാബികളും അംഗീകരിക്കുന്നതാണല്ലോ പക്ഷേ എന്തുകൊണ്ട് അവർ എട്ടും പതിനൊന്നും അവർക്ക് തോന്നി രീതിയിൽ അവർ നടത്തുന്നു എന്തുകൊണ്ടത് ഫോളോ ചെയ്യുന്നില്ല അവർ പലപ്പോഴും പറയും ഞാൻ മക്കയിലെ ഹറമയിലേക്ക് നോക്കൂ മസ്ജിദിലെ ഹറമയിലേക്ക് നോക്കുക നോക്കും എന്നൊക്കെ പറയും എന്നാൽ അങ്ങനെ ഹറമിലേക്ക് നോക്കുക ഈ ഹർമേനു ഷെരിഫീനിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ അവർക്ക് ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞില്ലേ തെങ്ങുമട്ടന്മാ ചവിട്ടിമാരെയാണ് ഒരു ഇവിടെ ചവിട്ടി അവിടെ പൊന്തു അവിടെ ചവിട്ടി അവിടെ പൊന്തു എന്നുള്ളമാരിയാണ് അങ്ങനെ എല്ലാം അവിടെക്ക് സൗദിയിലേക്ക് നോക്കുക അറബ് നാട്ടിലേക്ക് നോക്കുമെന്ന് പറയുന്ന ആളുകൾ ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ അവരത് നോക്കൂല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവിടെ പിന്നെ രണ്ട് ഹറമിലും ഇരുപതരക്കായ തറാവിയാണല്ലോ നടക്കുന്നത് എന്തുകൊണ്ടവര് നോക്കുന്നില്ല അപ്പം ഹുലഫാവശ്യങ്ങളുടെ ചരയും പിൻപറ്റണം അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മിനാവുകയുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മോചിതാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇരുപത് തറക്കായത്തെ തറാവ് ഹി പുണ്യ റിസോർസ് അനുഷാതമാക്കാതെ നമ്മൾ പറയാൻ വരുന്നുണ്ട് ആ ഇരുപത് ഇറക്കായത്തെ തറാവീ ഒരു ഉദാഹരണത്തിന് ഇപ്പം പറഞ്ഞതാ തറാവീ പുണ്യ റിസോർസ് തലസംബന്ധങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ അത് പിന്നെ പബ്ലിക്കായി റിമാമിൻ്റെ കീഴിൽ നടപ്പിലാക്കിയത് ഇതുവരെയും അത് ഫറാകുമോ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും എന്നുള്ള പേടികൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ പണ്ടത്മാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത് ഇറക്കായത്തെ തറാവ് പിന്നെ പബ്ലിക്കായിട്ട് നിസ്കരിക്കാതിരുന്നത് പക്ഷേ തങ്ങളെ രഹസ്യമായത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു സുന്നത്തായ കാര്യമാണല്ലോ അപ്പോൾ അതൊരു ഇമാമിൻ്റെ കീഴിൽ നടപ്പിലാക്കിയത് ഉമർ അല്ലാൻ്റെ കാലത്താണ് ആ അപ്പോൾ അത് ആണ് സുന്നികളായ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം പിന്നെ എൻ്റെ ശേഷം അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഖുർആാനും എൻ്റെ സുന്നത്തും അതിനുശേഷം ഹൊലഫാറേഷൻ സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് അതുപോലെ ഉസ്മാർ അല്ലാൻ്റെ കാലത്താണല്ലോ രണ്ട് പങ്ക് നടപ്പിലാക്കിയത് ആ രണ്ട് പങ്ക് സുന്നി പള്ളികളിലുണ്ട് അതൊക്കെ ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് നിൻസാദ നമുക്ക് വഴിയേ പറയണം ഇപ്പം ക്ലിപ്പ് ദൂര ദൈർഘ്യം കൂടുന്ന ഇവിടെ നിർത്തിയാണ് സാധാരണ നാലൊക്കെ ദിനം തുടർച്ച ഉണ്ടാവും എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ അപ്പോൾ ആ പിന്നെ ഹുലഫർ റഷീദീൻ്റെ സുന്നത്ത് അസ് ഹാബി ഖൻ എൻ്റെ പിന്നെ സ്വഹാബികളൊക്കെ നക്ഷത്ര തുല്യരാണ് ഫബി അയ്യം എഹ് തീത്തും അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗ്ഗ സിദ്ധരായി എന്ന് പുണ് റസൂൽ സുഹൃത്താസ് മതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബികളെയും ആ സ്വഹാബികളിൽ ഏറ്റവും മുന്തിയാരായ ഹുലഫർ റഷീദുകളൊക്കെ ഫോളോ ചെയ്യുന്ന വിഭാഗം നമ്മൾ സുന്നികളായ നമ്മളാണ് നമ്മളാണ് യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ മനസ്സിലാക്കുന്നത് െ അപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ സ്വഹാഭാക്കളെ ചരി മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത് ശിരസ വായിക്കുന്നത് സുന്നികൾ മാത്രമാണ് ഹാവികളത് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അവര് രണ്ടു മാപ്പിലാക്കുമല്ലോ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും അവർ ഇരുപതറക്കാലത്ത് തറാവി നിസ്കരിക്കുമല്ലോ അവർ നിസ്കരിക്കാത്ത എന്തുകൊണ്ടാണ് സ്വഹാബികളെ ശരീരം പിന്നെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് സ്വഹാബികൾ ദീനിൽ തെളിവല്ലായെന്നുവരെ സ്വഹാബികളുടെ തലതട്ടന്മാരവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വാറോലകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അവരോട് പറയുക അപ്പോൾ ഇത് യുക്തിവാദമല്ലേ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി നമ്മൾ പറയും ഓരോന്നോരോന്നായിട്ട് പറയും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എല്ലാം നൽകും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റുകളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി തരും ഇൻഷാള്ള السلام عليكم ورحمه الله وبركاته